രാമേന്ദ്ര, ഇനി വരുമ്പോ നീ എന്നെ കോവിലകത്ത് അന്വേഷിക്കണ്ട. ഞാൻ ഏതെങ്കിലും ഭ്രാന്താശുപത്രി കാണും. കുഞ്ഞിക്കുട്ടൻ, ഞാൻ പറയുന്നു നീ മനസ്സിലാക്ക്. എന്റെ കൂടെ വന്നിട്ട് ഒരു കാര്യമില്ല. 100 കൂട്ടം പ്രശ്നങ്ങളുമായിട്ട് ഓടി നടക്കുന്ന എനിക്ക് നിന്റെ കാര്യം നോക്കാൻ പറ്റില്ല. എട്ടും പൊട്ടും തെരിയാത്ത നീ സിറ്റി കിടന്ന് വട്ടം കറങ്ങും. അതുമല്ല, ഞാൻ നിന്നെ കടത്തിക്കൊണ്ടുപോയി തറഞ്ഞാ നിന്റെ അച്ഛൻ എന്റെ വീട്ടുകാരെ തല്ലിക്കൊല്ലും. അതിന് ഞാൻ നിന്റെ കൂടെ വരുന്നതെന്ന് ആരും അറിയില്ലല്ലോ രാമേന്ദ്ര. കോവിലെ ഒരു തട പറയാ, നീ എന്നെ രക്ഷിച്ചേ പറ്റൂ. കുഞ്ഞിക്കുട്ട, ഇത്ര ആർഭാടമായിട്ട് ജീവിച്ച് ശീലിച്ച് നിന്നെ പോറ്റാൻ എനിക്ക് പറ്റുമോ? അക്കാര്യം നീ ആലോചിക്കേ വേണ്ട. എന്റെ അച്ഛന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടല്ലോ. ഞാൻ ചോദിച്ചാൽ എത്ര വേണമെങ്കിലും തരും. രൂപ എന്തിനാണെന്ന് ചോദിച്ചാൽ? അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. ഇനി നീ തടസ്സം പറയല്ല രാമേന്ദ്ര. അല്ല, നീ രൂപ സംഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. സംഘടിപ്പിക്കും, എങ്ങനെ സംഘടിപ്പിച്ചിരിക്കും? ദീപം, ദീപം. ഈ സന്ധ്യാസമയത്ത് രാമായണവും ഭാഗവതവും ഒക്കെ ഒന്ന് വായിച്ചു കേൾക്കുന്ന വെച്ചാൽ വളരെ നല്ലതാ. ഒരു ഐശ്വര്യം തന്നെയാ. രണ്ടുപേർക്കും സംസ്കൃതം നല്ല വശമുണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ പച്ചവെള്ളം പോലെ. ആ, രാമായണം എടുത്ത് വായിക്കാം, കേക്കട്ടെ. രാമായണം സംസ്കൃതാണോ മലയാളമാണോ? രണ്ടുണ്ട്. ആരാ വായിക്കണത്? അങ്ങോട്ട് വായിച്ചോളൂ ചെറുരാമനായരെ. വായിക്കായിരുന്നു. കണ്ട ശുദ്ധി കൂടുതൽ വജരാമനായർക്കല്ലേ. അങ്ങോട്ട് തുടങ്ങിക്കോലിൻ. എന്താ ഈ പറയണേ? രാത്രിയായാലും എനിക്ക് കണ്ണ് പിടിക്കില്ലെന്നറിയില്ലേ. ഇത്തിരി കണ്ടശുദ്ധി തുടങ്ങാനും ചെറിയരാമനായർ എന്നെ അങ്ങോട്ട് തുടങ്ങിക്കോളൂ. ഞാൻ തർക്കം വേണ്ട, ചെറിയ രാമനായർ തന്നെ ഐശ്വര്യമായിട്ട് വായിച്ചോളൂ. ആരാ അവിടെ? ആ രാമായണം കൊടുക്കൂ, സംസ്കൃതം. ഓ ഓ, ചെറിയമ്പ്രാൻ വിളിക്കണ്ടെന്നാ തോന്നണേ. ദേ വരണു, ഞാൻ ഒരു കഥ പറഞ്ഞുകൊടുത്തോണ്ടിരിക്കായിരുന്നു. ഇനി അത് മുഴുമിപ്പിച്ചില്ലെങ്കിൽ ദേഷ്യം പിടിച്ചെങ്കിലോ? പിന്നെ ഓ അല്ല, വലിയരാമൻ തന്നെ വായിച്ചോളൂ. എന്ത് രാമായണം? പക്ഷേ എനിക്ക് 41 ദിവസം രാമായണം കൈകൊണ്ട് തൊട്ടുവിടാ. അമ്മാവിന്റെ പരിയാ, മരിച്ചിട്ട് ഇന്ന് 10 ആയുള്ളൂ. 41 ദിവസം കഴിഞ്ഞാൽ പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വായിക്കാലോ. അമ്മാവന് ഞാനെന്ന് വെച്ച ജീവനായിരുന്നു. ഞങ്ങളെ കുടുംബത്തിന്റെ നെടുന്തുള്ളല്ലായിരുന്നു അമ്മാവൻ. അമ്മാവ എന്താ ഉള്ളൂടാ? ഞാൻ ഒന്നുമില്ല. പിന്നെ എനിക്ക് എനിക്ക് കുറച്ച് രൂപ വേണം. എന്തിനാ? ഒന്നിനുമില്ല, വെറുതെ കയ്യിൽ വെക്കാൻ. എന്തിനാ ഇപ്പൊ രൂപ വെറുതെ കയ്യിൽ വെക്കണത്? അതിപ്പോ ഒന്നിനും അല്ലെങ്കിലും അവന്റെ കയ്യിൽ വെക്കാൻ കുറച്ച് രൂപ കൊടുത്താൽ എന്താ? മോന്റെ ഒരു ആഗ്രഹമല്ലേ? കൊടുക്കാലോ, എന്തിനാണെന്ന് ചോദിച്ചു എന്ന് മാത്രം. ഇതാ, ഞാൻ ചോദിച്ചാൽ അച്ഛൻ രൂപ തരാതിരിക്കില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. 20 രൂപ. എന്തിനാ? യാത്രാ ചെലവിനും താമസത്തിനും ഭക്ഷണത്തിനും ഒക്കെ. എന്താ ഇത് കൂടിപ്പോയോ? കുറച്ച് കൂടുതലാ. താമസം, ഭക്ഷണം, യാത്രാ ചെലവ്, പിന്നെ നമുക്ക് അനാഥ മന്ദിരമൊക്കെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിന്. ഇത് വെച്ച് നമ്മളൊരു കലക്ക് കലക്കല്ലേ കുഞ്ഞുകുട്ട? നീയൊക്കെ ഇത് കോത്തായി തീർന്നടാ. കുഞ്ഞുകുട്ട, നിനക്ക് നഗര ജീവിതമല്ല നരക ജീവിതമേ വിധിച്ചിട്ടുള്ളൂ. നിന്റെ കാര്യം പോക്കടാ രാമേന്ദ്ര. അപ്പോ ഇത് പോരാന്നാണോ? ഇനിയൊരു 20 രൂപയും കൂടെ ഉണ്ടായാൽ മതിയാവോ? മാങ്ങാ തൊലി. എടാ, നിന്റെ ആ മൂരാച്ചി തന്തടയിലെ പൂത്ത പണം ഉണ്ടല്ലോ, അട്ടി അട്ടി അടിക്കി വെച്ചിരിക്കല്ലേ. വലിക്ക്. വലിക്കാനോ? പണപ്പെട്ടി പൊക്കാൻ. മോഷണം? അതൊക്കെ പാപല്ലേ രാമേന്ദ്ര. അയ്യോ, ഞാൻ പറയുന്ന പോലെ കേൾക്കാൻ നീ തയ്യാറാണോ? നീ പറയുന്നത് പോലെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എന്ത് ചെയ്യും? എന്നാ നീ ആദ്യം ചെയ്യേണ്ടത്, കൂടെ രണ്ട് അവലക്ഷണവും പിടിച്ചവന്മാരെ എടുക്കുന്നില്ല, ഈ 20 രൂപ അമ്മരെ കൊടുത്തിട്ട് കള്ളുപിടിക്കാൻ വേണ്ടി പറഞ്ഞുവിട്. അതിനുശേഷം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയുടെ നിശബ്ദതയിൽ നീ നേരെ നിന്റെ അച്ഛന്റെ മുറിയിലേക്ക് എല്ലാം ശബ്ദമുണ്ടാക്കാതെ മെല്ലെ വാതിൽ തുറക്കണം. എന്നിട്ട്
എന്നിട്ട് നിന്റെ അച്ഛൻ താക്കോൽ എവിടെയാ വെച്ചിരിക്കുന്നത്? അച്ഛന്റെ തലയണക്കടിയിൽ. അച്ഛനെ ഉണർത്താതെ നിശബ്ദമായി താക്കോലെടുക്കണം. എന്നിട്ട് എന്നിട്ട് എന്ത് പണ്ടാറും പെട്ടിക്കകത്ത് കാശ് എടുക്കണം. എന്തായി കിട്ടിയോ? കിട്ടി. എനിക്ക് പേടിയാവുന്ന രാമേന്ദ്ര. ഒന്നും പേടിക്കല്ലേ, വേഗം വാ.